നമസ്കാരം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് പോലെയാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളുടെ കാര്യം. ഇക്കാര്യം പറയുന്നത് മറ്റാരുമല്ല, വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ. കാരണം മാധ്യമങ്ങളുടെ നിസ്സംഗത. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ യൂണിറ്റുകളാണെങ്കിലും പല മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പോലും അതിശയിപ്പിക്കുന്ന യൂണിറ്റുകളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അവരെക്കുറിച്ചൊരു നല്ല വാക്ക് പറയണമെങ്കിൽ അവർ ഒരു യൂണിറ്റ് കേരളത്തിന് പുറത്ത് ആരംഭിക്കണം, അല്ലെങ്കിൽ അവർ സർക്കാരിന് രണ്ട് കുറ്റം പറയണം. എന്തായാലും കേരളം വ്യവസായങ്ങളുടെ കാര്യത്തിൽ വലിയ കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് പി രാജീവ് അടിവരയിട്ട് പറയുന്നു. ലോകത്തിൽ തന്നെ നിർമ്മിക്കുന്ന ബ്ലഡ് ബാഗുകളിൽ 12% നിർമ്മിക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് മന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഏഷ്യയിലെ ഡെന്റൽ ലാബ് ഹബ്ബാണ് കേരളമെന്നത് അഭിമാനകരമായ കാര്യമാണെങ്കിലും നമ്മളിൽ എത്ര പേർക്ക് ഇതറിയാം? പ്രതിവർഷം 20,000 ഹൃദയ വാൽവുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ വലിയ നിക്ഷേപങ്ങളിലൂടെ മാത്രം 10,000+ കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനവും MSME യൂണിറ്റുകളിലൂടെ 12,000+ കോടി രൂപയുടെ നിക്ഷേപവും നേടിയെടുത്ത കേരളത്തിൽ ഇന്ന് IBM, വെൻച്വർ, അത്താച്ചി, ആസ്കോ, ഗ്ലോബൽ, ട്രൈസ്റ്റാർ, ടാറ്റ എലക്സി, TCS, ഏണസ്റ്റനിങ് വജ്ര റബ്ബർ, TTK ഹെൽത്ത് കെയർ, AVT ബയോടെക്, അഗാപെ, റൂഫ് ബില തുടങ്ങി 100 കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 50 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ടെക്നോപാർക്ക് ഫേസ് 3 ടോറസ് ഡൌൺ ടൗൺ ട്രിവാൻഡ്രം കെട്ടിട സമുച്ചയത്തിലെ 15 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT സമുച്ചയം നയാഗ്ര ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവർത്തനം തുടങ്ങിയത്. സംസ്ഥാനത്തിന് യോജിച്ചതും നൂതന വ്യവസായങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതുമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ നടപ്പിലാക്കപ്പെടുകയോ ചെയ്യുകയാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ്, ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും കേരളത്തെ തേടിയെത്തിയത് ഈ സമീപകാലയളവിലാണ്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന സമീപനമാണ് പലരും സ്വീകരിക്കുന്നത്. ഇത് മാറുകയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാമെല്ലാവരും കേരളത്തിൻ്റെ അംബാസഡർമാരെ തീരുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വ്യവസായ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്കെത്തും. അത് ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും മേക്ക് ഇൻ ഇന്ത്യ കേരള പദ്ധതിക്ക് പ്രോത്സാഹനമാകുകയും ചെയ്യും. ഇനി കേട്ടോളൂ, സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളുടെ മാതൃകയിൽ അതേ ധനസഹായത്തോടെ സഹകരണ മേഖലയിലും വ്യവസായ പാർക്കുകളും വ്യവസായ എസ്റ്റേറ്റുകളും ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു. വ്യവസായ പാർക്കുകളേക്കാൾ സംരംഭങ്ങൾക്ക് ഇളവുകൾ ഏറെ നൽകും. സർക്കാരിൻ്റെ ലക്ഷ്യം 2 വർഷത്തിനകം 100 സ്വകാര്യ വ്യവസായ പാർക്കുകൾ തന്നെയാണ്. വ്യവസായ മന്ത്രി പി രാജീവ്, സഹകരണമന്ത്രി VN വാസവൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയുമായി. സഹകരണ വ്യവസായ പാർക്കുകൾ, എസ്റ്റേറ്റുകൾ, സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾ എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ വ്യവസായ സഹകരണ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു സമിതിക്കും സർക്കാർ രൂപം നൽകിക്കഴിഞ്ഞു. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകളുടെ മാതൃകയിലാണ് സഹകരണ വ്യവസായ പാർക്കുകളും എസ്റ്റേറ്റുകളും രൂപീകരിക്കുക. സഹകരണ സംഘങ്ങൾക്കും സംഘങ്ങൾ ഉൾപ്പെടുന്ന കൺസോർഷ്യത്തിനും എസ്റ്റേറ്റുകൾ ആരംഭിക്കാം. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റിന് സർക്കാർ നൽകുന്ന ധനസഹായം സഹകരണ എസ്റ്റേറ്റിനുമുണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 3 കോടി രൂപ വരെയുള്ള ധനസഹായം നിലവിൽ വ്യവസായ വകുപ്പ് ഈ എസ്റ്റേറ്റുകൾക്കും പാർക്കുകൾക്കും നൽകുന്നുണ്ട്. സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് 10 ഏക്കറും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾക്ക് 5 ഏക്കറുമാണ് ചുരുങ്ങിയ ഭൂപരിധിയെങ്കിലും സഹകരണ മേഖലയിൽ ഇവയ്ക്ക് കൂടുതൽ ഇളവുകൾ നൽകാനും ആലോചനയുണ്ട്.